വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ഡിവിഷൻ 31 കൌൺസിലർ സദാനന്ദൻ കോട്ടേരിയുടെ നേതൃത്വത്തിൽ ഡിവിഷനിലെ 200 വീടുകളിലേക്ക് ഭക്ഷ്യകിറ്റുകൾ വിതരണം ചെയ്തു. കോവിഡ് കാലത്ത് ലോക്ഡൌണിൽ പ്രയാസപ്പെടുന്ന ഡിവിഷനിലെ അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് വാർഡ് കൗൺസിലർ പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് അതി ഗൗരവത്തോടു കൂടി നടക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ വാർഡ് ഡിവിഷൻ പിന്നെ കണ്ടെയ്ൻമെന്റ് സോണും അതുപോലെ തന്നെ ട്രിപ്പിൾ ലോക്ക്ഡൌണും ലോക്ക്ഡൌണും ആണ്. ഏകദേശം നമുക്കറിയാം, 2-3 ആഴ്ചയായിട്ട് നമ്മുടെ വാർഡിനകത്ത് മാത്രമല്ല പൊതുവെ എല്ലാവരും വളരെയധികം ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ആളുകളുടെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഒക്കെ വന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് കുറച്ച് പച്ചക്കറിയും അതുപോലെ തന്നെ അരി തുടങ്ങിയിട്ടുള്ള സാധനങ്ങളും ഒരു ഏകദേശം 30 കുടുംബങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അതിനുശേഷമാണ് നമ്മുടെ ലോക്ക്ഡൌണ് വീണ്ടും നീട്ടിയത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ വാർഡിനകത്ത് ധാരാളം ആളുകൾ പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വാർഡ് കമ്മിറ്റിയുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. ആ വാട്സപ്പ് കൂട്ടായ്മയ്ക്കകത്ത് കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ വാർഡിൻ്റെ സ്ഥിതിഗതികൾ അന്നു വിലയിരുത്തുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മളൊരു ആശയം ഉന്നയിച്ചു. ഈ വാർഡിനകത്ത് പ്രയാസം അനുഭവിക്കുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ട്, നമ്മുടെ സഹോദരങ്ങളുണ്ട്, അവർക്ക് നമ്മളൊരു കൈത്താങ്ങായാൽ തരക്കെടില്ല എന്നുള്ളൊരാശയം ഞാൻ ആ ഗ്രൂപ്പിനകത്ത് പങ്കുവെച്ചപ്പോൾ എല്ലാ ആളുകളും വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ കഴിയാവുന്നതൊക്കെ ചെയ്യണം എന്നുള്ള രൂപത്തിൽ സാമ്പത്തികമായി ഞാൻ ഇത്ര തരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആരുടെ അടുത്തും ചോദിക്കാതെ തന്നെ ഈ വാർഡിനകത്തുള്ള ആളുകളുടെ പ്രയാസങ്ങൾ പിന്നെ പരിഹരിക്കുന്നതിന് വേണ്ടി സുമനസ്സുകളായിട്ടുള്ള ഒരുപാട് ആളുകൾ അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം നമുക്ക് ചെയ്തു തന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം നമ്മളൊരു 200 കിറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ കിറ്റുകൾ പച്ചക്കറിയും അതുപോലെ തന്നെ നമ്മുടെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് റേഷൻ അരിയും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ കിറ്റും കിട്ടുന്നത് ഒരു ആശ്വാസം തന്നെയാണ്. പക്ഷേ അതിന് പുറമെ നമ്മുടെ ഇതര സംസ്ഥാന തൊഴിലാളികളും അവരുടെ കുടുംബവും കൂടുതലും താമസിക്കുന്ന ഒരു പ്രദേശം കൂടാണ് ഡിവിഷൻ 31. അപ്പോൾ ഈ ഡിവിഷനകത്ത് ഒട്ടനവധി ഇതര സംസ്ഥാന തൊഴിലാളികളും കുടുംബവും താമസിക്കുന്നുണ്ട്. അവരുടെ പ്രയാസം നമ്മൾ എന്നും കാണുന്നതാണ്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവർ അന്നാമത്തേക്കുള്ളത് അന്നാന്ന് പോയിട്ടുണ്ടാക്കി കഴിഞ്ഞു കൂടുന്ന ആളുകളാണ്. അവർക്ക് റേഷൻ കാർഡും ഇല്ല, മറ്റു കാര്യങ്ങളൊന്നും തന്നെ നിലവിലില്ല. അപ്പോൾ അവരെ സഹായിക്കണം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഈ ആളുകളുടെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സഹായിക്കണം എന്നുള്ള നിലക്കാണ് നമ്മൾ ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിപ്പോൾ ഏകദേശം ഒരു 200 കിറ്റുകൾ നമുക്ക് മൊത്തത്തിൽ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും. അതാണ് പിന്നെ ഇതിൻ്റെ പൊതുവായിട്ടുള്ള ഒരു അതിനുവേണ്ടി സഹായിച്ചിട്ടുള്ള നമ്മുടെ ഈ വാർഡിനകത്തെ സുമനസ്സുകളായിട്ടുള്ള മുഴുവൻ ആളുകളോടും നമുക്ക് കടപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ആ ഒരു സന്മനസ്സ് ആ മനസ്സാണ് ഈ രൂപത്തിൽ നമുക്ക് ഒരു കിറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ജനങ്ങളുടെ പിന്തുണ തന്നെയാണ് നമ്മളിത് സൂചിപ്പിക്കുന്നത്. RRT പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു കിറ്റ് വിതരണം. ന്യൂസ് ഡെസ്ക്, വളാഞ്ചേരി ഓൺലൈൻ.